നിയമസഭാ തിരഞ്ഞെടുപ്പിന് സമയമായതോടെ പതിവുപോലെ കേരള യാത്രകളുമായി മുന്നണികളെല്ലാം തയ്യാറെടുക്കുകയാണ്. ഐശ്വര്യ കേരള യാത്രയുമായി UDF, രണ്ട് കേരള യാത്രകളുമായി LDF, മറ്റൊരു കേരള യാത്രയുമായി NDA. അവരെല്ലാവരും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഇത്തരം യാത്രകൾ എത്രമാത്രം നല്ലതാണ് എന്ന് ചിന്തിക്കാൻ ഈ മുന്നണികൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മൾ ഈ മറ്റ് ബഹളങ്ങൾക്കിടയിലൊക്കെ പെട്ടു നിൽക്കുന്നത് കൊണ്ട് ഓരോ ദിവസവും ഉണ്ടാകുന്ന കോവിഡ് കണക്കുകൾ ശ്രദ്ധിക്കുന്നേയില്ല. നമ്മുടെ ചിന്തയിൽ നിന്ന് അതൊക്കെ വിട്ടുപോയിരിക്കുന്നു. നമ്മുടെ പൊതുസമൂഹം പഴയതുപോലെ മാസ്ക് ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നുള്ള ചിന്തയിൽ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ദിവസവും ശരാശരി 6000-7000 രോഗികൾ കേരളത്തിൽ ഉണ്ടാവുകയാണ്. മരണത്തിൻ്റെ കാര്യത്തിലും വർധനയുണ്ടാവുകയാണ്. കേരളത്തെപ്പോലെ ജനസാന്ദ്രതയുള്ള ഇടങ്ങളിൽ അത് കർശനമായി തന്നെ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അപകടകരമായ നിലയിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ നേരത്തെയൊക്കെ എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചിരുന്നു. കോവിഡിനെ കുറിച്ചുള്ള ജാഗ്രത കൃത്യമായി കൈവരിച്ചിരുന്നു. പക്ഷെ അത് മെല്ലെ മെല്ലെ കൈമോശം വന്നു. ഈ ആൾക്കൂട്ട നിയന്ത്രണമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൈമോശം വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് തദ്ദേശഭരണ തിരഞ്ഞെടുപ്പ് വന്നു. അവിടെയും നിയന്ത്രണങ്ങളൊക്കെ കാറ്റിൽ പറത്തിയായിരുന്നു പ്രചരണ പരിപാടികളൊക്കെ നടന്നത്. ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് മറ്റൊരവസ്ഥയിലേക്ക് മാറും. കാരണം കുറേ കൂടി ആവേശം വരുന്ന തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ അവിടെ ഈ മഹാറാലികൾ നടത്തുമ്പോഴും യാത്രകൾ നടത്തുമ്പോഴുമൊക്കെ ജനങ്ങൾ വലിയ ആവേശത്തോടുകൂടി ഒത്തുചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഈ പറയുന്ന സാമൂഹ്യ അകലവും നിയന്ത്രണങ്ങളും ഒന്നും നമുക്ക് ബാധകമാക്കാൻ സാധിക്കുകയുമില്ല. അപ്പോൾ പിന്നെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഈ യാത്രകൾ എത്രമാത്രം അനിവാര്യമാണ് എന്നുള്ളതാണ്. ഇത്തരം യാത്രകളില്ലാതെ, ഇത്തരം മഹാറാലികളില്ലാതെ നമ്മൾ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിനെയൊക്കെ നേരിട്ടു. നമ്മൾ ഈ കാലം അത്രയും കഴിഞ്ഞ ഒരു വർഷം തള്ളി നീക്കി. അതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് കാലവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നമ്മുടെ മുന്നണികൾ ചിന്തിക്കേണ്ടതല്ലേ? കേരളം ഈ അവസ്ഥയെപ്പോലും പ്രതിരോധിച്ച് അപകടകരമായ ഒന്നിലേക്ക് എത്താതെ നിർത്തുന്നത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ്, നമ്മുടെ ആരോഗ്യ മേഖലയുടെ മികവ് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ BJP-ക്കാരൊക്കെ വന്നിരുന്ന് ഇവിടെ രോഗികളുടെ എണ്ണം കൂടുകയാണ്, കുറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിങ്ങനെ 6000-7000 നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. ഇപ്പോൾ ഈ വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ചു. പക്ഷേ അത് ഫലപ്രദമായ ആ 2 ഡോസ് വാക്സിനേഷനും ജനങ്ങളിൽ ഒരു ചെറിയ ശതമാനത്തിലേക്കെങ്കിലും എത്തണമെങ്കിൽ എത്ര സമയമെടുക്കും? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലമെന്ന് പറയുന്നത് കരുതലോടെ നമ്മുടെ മുന്നണികൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലേക്ക് എത്തുന്ന അവസരത്തിൽ കേരളം ഈ കോവിഡ് രോഗികളുടെ ഒരു പൂരപ്പറമ്പായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.